IPL തികച്ചും ആവേശകരമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഇന്ന് ഇൻഡോറിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത്. മലയാളി താരം സഞ്ജു നായകനായ രാജസ്ഥാനും MS ധോണി നയിക്കുന്ന ചെന്നൈയും തമ്മിലായിരുന്നു ഈ പോരാട്ടം. കളിയിൽ നേരത്തെ ടോസ് നേടിയ രാജസ്ഥാൻ ആദ്യം ബാറ്റിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. ബൌളർമാർക്ക് അനുകൂലമായ പിച്ചാണെങ്കിലും രാജസ്ഥാൻ ബാറ്റർമാർ ഇന്നിവിടെ മോശമാക്കിയില്ല. നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റിന് 202 റൺസായിരുന്നു അവർ അടിച്ചെടുത്തത്. അർദ്ധ സെഞ്ചുറി നേടിയ SSV ജയ്സ്വാളായിരുന്നു രാജസ്ഥാന്റെ ടോപ് സ്കോറർ. 43 പന്തിൽ 77 റൺസായിരുന്നു താരം അടിച്ചെടുത്തത്. 8 ഫോറും 4 സിക്സറും അടങ്ങുന്ന ഗംഭീര ബാറ്റിംഗ് ആയിരുന്നു താരത്തിന്റേത്. അതേസമയം വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ 15 പന്തിൽ 34 റൺസ് എടുത്ത ധ്രുവ് ജോറൽ, 13 പന്തിൽ പുറത്താവാതെ 27 റൺസ് എടുത്ത ദേവദത്ത് പടിക്കൽ, 21 പന്തിൽ 27 റൺസ് എടുത്ത ജോസ് ബട്ട്ലർ എന്നിവരായിരുന്നു രാജസ്ഥാന്റെ പ്രധാന സ്കോറർമാർ. അതേസമയം 17 പന്തിൽ 17 റൺസ് മാത്രമെടുത്ത സഞ്ജുവിന് കാര്യമായി തിളങ്ങാനായില്ല. ചെന്നൈയ്ക്ക് വേണ്ടി തുഷാർ ദേശ്പാണ്ഡെ 2 വിക്കറ്റും മഹേഷ് തൃഷ്ണ, രവീന്ദ്ര ജഡേജ എന്നിവർ ഓരോ വിക്കറ്റും വീതം നേടി. 203 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ ചെന്നൈയുടേത് അത്ര നല്ല തുടക്കമായിരുന്നില്ല. 16 പന്തിൽ 8 റൺസ് മാത്രമെടുത്ത് ഡിവോൺ കോൺവേ പുറത്തായത് അവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു. അതേസമയം മറ്റൊരു ഓപ്പണറായ ഋതുരാജ് ഗെയ്ക്വാദ് 29 പന്തിൽ 47 റൺസ് നേടി. എന്നാൽ ഓപ്പണർമാർ പുറത്തായതിനു പിന്നാലെ 15 റൺസുമായി അജിങ്ക്യ രഹാനെ, 0 പുറത്തായ അംബാട്ട് റായിഡു എന്നിവർ നിരാശപ്പെടുത്തി. അതോടെ 73 റൺസിന് 4 വിക്കറ്റ് എന്ന നിലയിലേക്ക് ചെന്നൈ വീണിരുന്നു. എന്നാൽ പിന്നീട് വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്ത ശിവം ദുബെ, മോയിനലി എന്നിവർ ചേർന്ന് ചെന്നൈയെ 100 കടത്തി. 12 പന്തിൽ 23 റൺസായിരുന്നു മോയിനലി അടിച്ചെടുത്തത്. പിന്നീട് അർദ്ധ സെഞ്ചുറി നേടിയ ശിവം ദുബെ, ജഡേജ എന്നിവർ പൊരുതി നോക്കിയെങ്കിലും ചെന്നൈയെ വിജയത്തിലേക്ക് എത്തിക്കാനായില്ല. 33 പന്തിൽ 52 റൺസായിരുന്നു ദുബെ അടിച്ചെടുത്തത്. ജഡേജയാവട്ടെ 15 പന്തിൽ 23 റൺസും നേടി. എന്നാൽ ചെന്നൈയുടെ മറുപടി 170 റൺസിൽ അവസാനിച്ചതോടെ 32 റൺസിന്റെ വിജയമായിരുന്നു RR സ്വന്തമാക്കിയത്. രാജസ്ഥാനു വേണ്ടി ആദം സാംബ 3 വിക്കറ്റും, RAR അശ്വിൻ 2 വിക്കറ്റും നേടിയിരുന്നു.